ഡിയർ സ്റ്റുഡൻസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ കോൺസെപ്റ്റ് ആൻഡ് റെലവൻസ് ഓഫ് ഇൻക്ലൂഷൻ ഫോർത്ത് സെമിസ്റ്ററിൽ ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ എന്ന് പറയുന്ന പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അതിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് കോൺസെപ്റ്റ് ആൻഡ് റലവൻസ് ഓഫ് ഇൻക്ലൂഷൻ വളരെ ലളിതമായി ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ ആദ്യമായി വട്ട്സ് എ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇൻക്ലൂസീവ് സ്കൂൾ എന്താണ് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ദ ലീഗ് ഓഫ് നാഷൻസ് അഡോപ്റ്റഡ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ ആർട്ടിക്കിൾ ട്വൻ്റി സിക്സ് ഓഫ് ദ ഡിക്ലറേഷൻ പ്രൊക്ലെയിംസ് ദ റൈറ്റ് ഓഫ് എവറി സിറ്റിസൺ ടു ആൻ അപ്രോപ്രിയറ്റ് എഡ്യൂക്കേഷൻ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ റേസ് കളർ ആൻഡ് റിലീജിയൻ ഈ പറയുന്ന ഭേദഭാവങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും കൂടി വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉൾപ്പെടുത്തണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ പറയുന്നുണ്ട് പക്ഷേ അതിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ പരാമർശിക്കുന്നില്ല അതിൽ പറയുന്നത് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ റേസ് കളർ ആൻഡ് റിലീജിയൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യുനെസ്കോസ് മിഷൻ ഇൻ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി യുനെസ്കോയുടെ പദ്ധതിയുടെ ഭാഗമായി ഇൻക്ലൂഷൻ ഈസ് ക്ലിയർലി സെറ്റ് ഔട്ട് ഇൻ ദ വേൾഡ് ഡിക്ലറേഷൻ ഓൺ ഓൺ എഡ്യൂക്കേഷൻ ഫോർ ഓൾ അഡോപ്റ്റഡ് ബൈ ദ വേൾഡ് കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷൻ ഫോർ ഓൾ തായ്ലൻഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി തായ്ലൻഡിൽ വെച്ച് ചേർന്ന വേൾഡ് കോൺഫറൻസിൽ വെച്ച് എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന ആശയത്തിൽ എല്ലാവരെയും കൂടി വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉൾപ്പെടുത്തണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി അങ്ങനെ ഐ എൽഒ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ യുനിസെഫ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇവരുടെയെല്ലാം തുടർന്നുള്ള പോളിസികളിലും ഡിക്ലറേഷനുകളിലും ഒക്കെ വിദ്യാഭ്യാസം എന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിക്കണം എന്നുള്ളൊരാശയത്തിലേക്ക് വരികയുണ്ടായി ഇങ്ങനെ തുടർച്ചയായ ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് രൂപ രൂപപ്പെട്ടത് ഇനി നമ്മൾ എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂൾ പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട്സ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് സ്കൂൾസ് റെക്കഗ്നൈസ് ആൻഡ് റെസ്പോണ്ട് ടു ദ ഡൈവേഴ്സ് നീഡ്സ് ഓഫ് ദിയർ സ്റ്റുഡൻസ് കുട്ടികളുടെ ഡൈവേഴ്സ് നീഡ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വ്യത്യസ്തമായ ആവശ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഇൻക്ലൂസീവ് സ്കൂൾസ് റെക്കഗ്നൈസ് ആൻഡ് റെസ്പോണ്ട് ടു ദ ഡയവേഴ്സ് നീഡ്സ് ഓഫ് ദിയർ സ്റ്റുഡൻസ് അക്കോമഡേറ്റിംഗ് ബോത്ത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് റേറ്റ്സ് ഓഫ് ലേണിംഗ് ആൻഡ് എൻഷറിംഗ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ ത്രൂ അപ്രോപ്രിയേറ്റ് കരിക്കുല ഓർഗനൈസേഷണൽ അറേഞ്ച്മെൻറ്റ്സ് ടീച്ചിങ് സ്ട്രാറ്റജീസ് റിസോഴ്സ് ആൻഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് ദിയർ കമ്മ്യൂണിറ്റീസ് ഈ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉൾച്ചേർന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഒരു വിദ്യാഭ്യാസം അതാണ് ഇൻക്ലൂസീവ് സ്കൂൾസ് നൽകുന്നത് അപ്പോൾ ഒന്നുകൂടി അവർക്ക് വാട്സ് എ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂൾസ് Inclusive schools recognize and respond to the diverse needs of their students, accommodating both different styles and rates of learning, and ensuring quality education to all through appropriate curricula, organizational arrangements, teaching strategies, resources, and partnership with their communities. ഇനി ഇതിനെ ഡിഫൈൻ ചെയ്താൽ എന്താണ് ദ ഡെഫിനേഷൻ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വി ക്യാൻ ഡിഫൈൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് എ ന്യൂ അപ്രോച്ച് ടു വേർഡ്സ് എജ്യൂക്കേറ്റിംഗ് ദ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി ആൻഡ് ലേണിംഗ് ഡിഫിക്കൽറ്റി വിത്ത് ദാറ്റ് ഓഫ് നോർമൽ വൺസ് വിത്തിൻ ദ സെയിം റൂസ് ഒരേ മേൽക്കൂരയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളോടൊപ്പം ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കൂടി ചേർത്ത് നൽകുന്ന വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ ഈസ് എ ന്യൂ അപ്രോച്ച് ടു വേർഡ്സ് എജ്യൂക്കേറ്റിംഗ് ദ ചിൽഡ്രൺ വിത്ത് ഡിസബിലിറ്റി ആൻഡ് ലേണിംഗ് ഡിഫിക്കൽറ്റി വിത്ത് ദാറ്റ് ഓഫ് നോർമൽ വൺസ് വിത്തിൻ ദ സെയിം റൂഫ് ഇതാണ് വളരെ ലളിതമായി അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയാം ഇനി മറ്റ് ചില ടേംസുകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റു ചില ടേംസുകൾ കൂടി പഠിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ ഇൻക്ലൂസീവ് സ്കൂൾസിൻ്റെ ബെനിഫിറ്റ്സ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് ഓൾ ദ ചിൽഡ്രൻ അവേ ഫ്രം എഡ്യൂക്കേഷൻ വിൽ ബി ബെനിഫിറ്റഡ് ഇത് എല്ലാ കുട്ടികൾക്കും ബെനിഫിറ്റഡ് ആണ് ഏത് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഏത് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളായാലും അവർക്കും ബെനിഫിറ്റഡ് ആണ് രണ്ടാമത്തത് ഡിസേബിൾഡ് ഓർ ചലഞ്ച്ഡ് സ്റ്റുഡൻസ് മേ ഗെറ്റ് സപ്പോർട്ട് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് മൂന്നാമത്തത് ഓൾ ദ സ്റ്റുഡൻസ് എക്സ്ക്ലൂഡഡ് ഫ്രം സ്കൂൾസ് ബിക്കോസ് ഓഫ് സം റീസൺ ർ ഇൻക്ലൂഡഡ് എന്തെങ്കിലും കാരണത്താൽ ഒഴിവാക്കപ്പെട്ട കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആവാം അവരെ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് നാലാമത്തത് സ്റ്റുഡൻസ് ആർ ഗെറ്റ് മോട്ടിവേറ്റഡ് ഇൻ ലേണിംഗ് പഠനത്തിൽ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇതിൽ സാധിക്കും നെക്സ്റ്റ് വൺ ദേ മേ ഗെറ്റ് കോൺഫിഡൻസ് ഇൻ ലേണിങ് പഠനത്തിൽ കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ നേട്ടങ്ങൾ എന്താണ് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പല ടേമുകൾ പഠിക്കണം ആ ടെ അതിലൊരു ടേമാണ് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ എജ്യൂക്കേഷണൽ പ്രോഗ്രാം ഇൻ വിച്ച് എക്സെപ്ഷണൽ ചിൽഡ്രൻ അറ്റൻഡ് ക്ലാസ്സസ് വിത്ത് നോർമൽ ചിൽഡ്രൻ ഓൺ ഐതർ എ പാർട്ട് ഓർ ഫുൾ ടൈം ബേസിസ് പാർട്ട് ടൈമാവാം അല്ലെങ്കിൽ ഫുൾ ടൈമാവാം ഈ എക്സെപ്ഷണൽ ചിൽഡ്രനും നോർമൽ ചിൽഡ്രൻ്റെ കൂടെ തന്നെ ചേർന്ന് പഠിക്കുന്നു ഈ ആശയത്തെയാണ് ഇൻ്റഗ്രേറ്റഡ് എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും വ്യത്യാസങ്ങളുള്ള പ്രത്യേകതകളുള്ള കുട്ടികളും നോർമൽ കുട്ടികളുടെ കൂടെ തന്നെയാണ് പഠിക്കുന്നത് പിന്നെയോ ഇറ്റ് ഈസ് ദ പ്ലേസ്മെൻറ് ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഇൻ ഓർഡിനറി സ്കൂൾസ് വിത്ത് സം സ്പെഷ്യലൈസ്ഡ് എജ്യൂക്കേഷണൽ ഹെൽപ്പ് ആൻഡ് സർവീസസ് ഡിസേബിൾഡ് കുട്ടികളെയും സാധാരണ സ്കൂളിൽ തന്നെ ഓർഡിനറി സ്കൂളിൽ തന്നെ അവരോടൊപ്പം ചേർത്ത് പഠിപ്പിക്കുന്നു പക്ഷേ എന്താണ് അപ്പോൾ ഇൻറ്റഗ്രേറ്റഡും ഇൻക്ലൂസീവും തമ്മിലുള്ള വ്യത്യാസം എല്ലാ കുട്ടികളെയും എല്ലാ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെയും ഇൻറ്റഗ്രേറ്റഡ് ആക്കണമെന്നില്ല ഇറ്റ് ഡസ് നോട്ട് നെസസറലി ഇൻറ്റഗ്രേറ്റഡ് ഓൾ ദ സ്റ്റുഡൻസ് ഹു ആർ എവേ ഫ്രം ദ എജ്യൂക്കേഷൻ ഇപ്പോൾ ഫിസിക്കലി മെൻ്റലി സോഷ്യലി ഒക്കെ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുക അവരെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നില്ല അതിലേതെങ്കിലും താല്പര്യപ്പെടുന്ന വിഭാഗങ്ങളെ മാത്രം ഈ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാക്കിയാൽ മതിയാവും അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് ഒരു ഫുൾ ബേസിലുള്ള ഒരു ഇൻക്ലൂഷനല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ ഇൻറ്റഗ്രേറ്റഡും എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെ എന്ന് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിച്ചേക്കാം അപ്പോൾ എഴുതേണ്ടത് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ എയിം ഈസ് നോട്ട് ഇൻറ്റഗ്രേറ്റിംഗ് ഓൾ ദ ചിൽഡ്രൺ എല്ലാ കുട്ടികളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതല്ല എന്നാലോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിധി പരിധിവരെ ഡിസബിലിറ്റിയുള്ള ഒരു പരിധിയിൽ കവിഞ്ഞ ഡിസബിലിറ്റിക്ക് സ്പെഷ്യൽ സ്കൂൾ വേണ്ടി വരും ഒരു പരിധിവരെ ഡിസബിലിറ്റിയുള്ള മുഴുവൻ കുട്ടികളെയും ഇൻറ്റ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം മറ്റേത് എല്ലാവരെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതല്ല രണ്ടാമത് ചിൽഡ്രൻ വിത്ത് സംസബിലിറ്റി ആർ ഇൻറ്റഗ്രേറ്റഡ് ഇൻ നോർമൽ സ്കൂൾസ് എല്ലാ ഡിസബിലിറ്റിയുള്ള കുട്ടികളെ മാത്രമേ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ മറ്റേതിലോ ഇൻക്ലൂസീവ് സ്കൂളിൽ എല്ലാ ഡിസബിലിറ്റീസുള്ള കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിന് പ്രത്യേക പ്ലാനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇൻക്ലൂസീവിന് ക്ലിയർ പ്ലാനിംഗ് ഈസ് മസ്റ്റ് സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ട്രെയിൻഡ് സ്റ്റാഫ് സ്പെഷ്യൽ കരിക്കുലം ഇതൊക്കെ ഇൻറ്റഗ്രേറ്റഡിലും വേണ്ടി വരും ഇൻക്ലൂസീവിലും വരും എന്നാലും ഇൻക്ലൂസീവ് സ്കൂളിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ അത്രമാത്രം കൃത്യമായ സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും ട്രെയിൻഡ് സ്റ്റാഫും സ്പെഷ്യൽ കരിക്കുലവും ആവശ്യമില്ല പക്ഷേ ഇൻക്ലൂസീവ് സ്കൂളിൽ സ്പെഷ്യൽ സപ്പോർട്ട്സ് കൊടുക്കേണ്ടി വരും കാരണം ടീച്ചേഴ്സിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും ഇതൊക്കെ ചെയ്യേണ്ടി വരും ഇൻറ്റഗ്രേറ്റഡിൽ ഓൾ ദ സ്റ്റുഡൻസ് അവേ ഫ്രം എഡ്യൂക്കേഷൻ ആർ നോട്ട് നെസസറിലി ഇൻക്ലൂഡഡ് എല്ലാ കുട്ടികളും അതായത് വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് പുറത്തുപോയ അല്ലെങ്കിൽ ചേരാൻ കഴിയാത്ത എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യണമെന്നാവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇൻക്ലൂസീവില് ഇറ്റ് ഈസ് മസ്റ്റ് ടു ഇൻക്ലൂഡ് ഓൾ പിന്നെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളുകൾക്ക് ദേ ക്യാൻ ഹാവ് ദെയർ ഓൺ ക്രൈറ്റീരിയ ഫോർ ഇൻറ്റഗ്രേറ്റിംഗ് സ്റ്റുഡൻസ് എങ്ങനെ കുട്ടികളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ചേർക്കണം എന്നൊക്കെ അവർക്ക് അവരുടേതായ ക്രൈറ്റീരിയ ഉണ്ട് പക്ഷേ ഇൻക്ലൂസീവില് ആ ക്രൈറ്റീരിയ ഇല്ല ഇതൊക്കെയാണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾസും ഇൻക്ലൂസീവ് സ്കൂൾസും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കും സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ വാട്ട് സ്പെഷ്യൽ സ്കൂൾ സ്പെഷ്യൽ സ്കൂൾ ഈസ് എ സ്കൂൾ കാറ്ററിംഗ് ഫോർ സ്റ്റുഡൻസ് ഹു ഹാവ് എ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ഡ്യൂ ടു സിവിയർ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് വലിയ ലേർണിംഗ് ഡിഫിക്കൽറ്റീസൊക്കെയുള്ള കുട്ടികൾക്ക് അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടി രൂപപ്പെട്ടിട്ടുള്ള സ്കൂളുകൾ എ സ്പെഷ്യൽ സ്കൂൾ ഈസ് എ സ്കൂൾ കാറ്ററിംഗ് ഫോർ സ്റ്റുഡൻസ് ഹു ഹാവ് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ് ഡ്യൂ ടു സിവിയർ ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഓർ ബിഹേവിയറൽ പ്രോബ്ലംസ് ഇതൊക്കെയുള്ളവരായിരിക്കും ഇറ്റ് മേ ബി സ്പെഷ്യലി ഡിസൈൻഡ് സ്പെഷ്യൽ സ്റ്റാഫ് സ്പെഷ്യൽ റിസോഴ്സ് റൂം സ്പെഷ്യൽ റിസോഴ്സസ് ഇതൊക്കെയുള്ള സ്കൂളുകളാണ് സ്പെഷ്യൽ സ്കൂൾസ് എന്നത് എല്ലാം സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്നതാണ് സ്റ്റുഡൻസ് അറ്റൻഡിങ് സ്പെഷ്യൽ സ്കൂൾസ് ജനറലി ഡു നോട്ട് അറ്റൻഡ് എനി ക്ലാസ്സസ് ഇൻ മെയിൻ സ്ട്രീം സ്കൂൾ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഇതിൽ പഠിക്കുന്ന കുട്ടികൾ അവർ മെയിൻ സ്ട്രീം ക്ലാസ്സുകളിൽ ഒരു കാരണവശാലും പങ്കെടുക്കുന്നവരല്ല ഇതിനെയാണ് സ്പെഷ്യൽ സ്കൂൾസ് എന്ന് പറയുന്നത് ഇനി പറയുന്ന ടേം മെയിൻ സ്ട്രീമിംഗ് സ്കൂൾ അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിംഗ് എഡ്യൂക്കേഷൻ എന്താണ് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ട് ഇൻക്ലൂസീവും മെയിൻ സ്ട്രീമും ഒക്കെ തമ്മിൽ അത് കൃത്യമായി പഠിക്കണം മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഓഫ് പ്ലേസിംഗ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസസ് ഇൻ എ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം ഡ്യൂറിംഗ് സ്പെസിഫിക് ടൈം പീരീഡ് ബേസ്ഡ് ഓൺ ദിയർ സ്കിൽസ് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള കുട്ടികളെയും ജനറൽ എജ്യൂക്കേഷൻ ക്ലാസ് റൂമുകളിൽ ഒരു പരിധി വരെ പങ്കെടുപ്പിക്കുന്നു ഉദാഹരണത്തിന് മാത്സും സയൻസും ഒക്കെ സ്പെഷ്യൽ ക്ലാസ്സുകൾ സ്പെഷ്യൽ സ്കൂളുകളിൽ തന്നെ പഠിക്കുന്ന കുട്ടി ഇംഗ്ലീഷ് ജനറൽ കാറ്റഗറിയിൽ പഠിക്കുന്നു ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ചിലപ്പോൾ കോമൺ ആയിട്ടായിരിക്കും എന്നാൽ എല്ലാ വിഷയവും കോമൺ അല്ല അതാണ് മെയിൻ സ്ട്രീമിംഗ് പ്രാക്ടീസ് ഓഫ് പ്ലേസിങ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസസ് ഇൻ എ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം ഡ്യൂറിങ് സ്പെസിഫിക് ടൈം പീരിയഡ് ബേസ്ഡ് ഓൺ ദിയർ സ്കിൽസ് സ്പെഷ്യൽ എജ്യൂക്കേഷൻ ക്ലാസ് റൂമുകളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഏതെങ്കിലും പ്രത്യേകമായ ടൈമിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പീരീഡ് കോമൺ ആയിട്ട് ഒന്നിച്ചു ചേർന്ന് പഠിക്കുന്നു പ്രാക്ടീസ് ഓഫ് പ്ലേസിംഗ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസസ് ഇൻ എ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം ഡ്യൂറിങ് സ്പെസിഫിക് ടൈം പീരീഡ് ബേസ്ഡ് ഓൺ ദിയർ സ്കിൽസ് ഇതാണ് മെയിൻ സ്ട്രീമിംഗ് ഉദാഹരണം പറഞ്ഞാൽ സം ടൈംസ് മാത്സ് ആൻഡ് സയൻസ് ഇനെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം മേ ബി ദേ സ്റ്റഡി അവർ മാത്സും സയൻസും ഒക്കെ ഒരു സ്പെഷ്യൽ ക്ലാസ് റൂമിലായിരിക്കും പഠിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷിൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം അപ്പോൾ സംശയമുണ്ടാവും ഇൻക്ലൂസീവ് സ്കൂളാണോ അത് അതും ഇതെല്ലാം ഒരുപോലെയല്ലേ അല്ല സ്കൂൾസ് ദാറ്റ് പ്രാക്ടീസസ് മെയിൻ സ്ട്രീമിംഗ് ബിലീവ് ദാറ്റ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഹു കോട്ട് ഫംഗ്ഷൻ ഇൻ എ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം ടു എ സെർട്ട് എക്സ്റ്റെൻ്റ് ബിലോങ് ഇൻ ദ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എൻവയോൺമെൻറ്റ് അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എൻവയോൺമെൻറ്റിൽ കഴിയുന്ന കുട്ടികൾ അവർക്ക് എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ കോമൺ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല അവർക്ക് സ്പെഷ്യൽ കെയർ വേണ്ട ക്ലാസ്സുകൾ സ്പെഷ്യലായിട്ട് തന്നെ കൊടുക്കുകയും ജനറലായിട്ട് കൊടുക്കാൻ കഴിയുന്ന ക്ലാസ്സുകൾ മാത്രം ഈ ജനറൽ സ്കീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക അത്തരത്തിലുള്ള ഒരു എജ്യൂക്കേഷൻ ഒരു സിസ്റ്റം അതാണ് മെയിൻ സ്ട്രീമിംഗ് എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓർക്കുക അപ്പോൾ മെയിൻ സ്ട്രീമിങ്ങും ഇൻക്ലൂസീവും തമ്മിലൊക്കെ ഉള്ള ഡിഫറൻസ് എന്തെന്ന് ചോദിച്ചാൽ മെയിൻ സ്ട്രീമിംഗ് സ്റ്റുഡൻസ് ആർ പാർട്ട് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം ഈ മെയിൻ സ്ട്രീമിംഗ് സ്റ്റുഡൻസും എന്തിൻ്റെ ഭാഗമാണ് പാർട്ട് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം അല്ലാതെ അവർ വേറിട്ട ഒരു വിഭാഗം മാത്രമല്ല വെൻഡെ എൻ്റർ ദ റെഗുലർ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം ഫോർ സെർട്ടൈൻ സബ്ജെക്ട്സ് ദിസ് ഈസ് കൺസിഡേർഡ് മെയിൻ സ്ട്രീമിംഗ് ഏതെങ്കിലും പ്രത്യേകമായ സബ്ജെക്റ്റിനു വേണ്ടി അവർ റെഗുലർ ക്ലാസ് റൂമിലേക്ക് വരുമ്പോഴാണ് അവരെ എന്തായിട്ട് കണക്കാക്കുന്നത് കൺസിഡേർഡ് മെയിൻ സ്ട്രീമിംഗ് എഡ്യൂക്കേഷൻ ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ മെയിൻ സ്ട്രീമിംഗ് എഡ്യൂക്കേഷൻ എന്താണെന്നും പഠിച്ചു അപ്പോൾ നമ്മളിപ്പം പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂസീവ് സ്കൂൾസ് എന്താണ് അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസ് എന്താണ് അതുപോലെ സ്പെഷ്യൽ സ്കൂൾസ് എന്താണ് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി അതിൽ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം ഹിസ്റ്ററി ഓഫ് പോളിസീസ് ഓഫ് ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ എന്തെല്ലാം പോളിസീസാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു ചരിത്രമാണ്